ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഭിരാമിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം ആദിത്യനും അതുപോലെ വസന്തരാമയും അവിടെയുള്ള ആളുകളോട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. നാട്ടുകാരപ്പോൾ പറയുന്നുണ്ട്, അഭിരാമി ആണെങ്കിൽ വളർത്തച്ഛൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അപ്പോൾ അഭിരാമി അയാളെ വെട്ടിക്കൊന്നെന്നൊക്കെ പറയുന്നു. ആദിത്യനപ്പോൾ ചോദിക്കുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങളൊന്നും അവരെ കുറിച്ച് അറിയില്ല എന്നൊക്കെ. നാട്ടുകാരപ്പോൾ പറയുന്നുണ്ട്, അവരിപ്പോഴാണ് ഇവിടെ താമസമായത്, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ആദിത്യൻ അഖിലിനോടും ശ്യാമയോടും പറയുന്നുണ്ട്, അരുൺ നാട്ടിൽ വന്നതിന് ശേഷം അഭിരാമിയെ അന്വേഷിച്ചപ്പോൾ കാണാനില്ലെന്നാണ് അറിഞ്ഞത്, അല്ലാതെ അവൾ ജയിലിൽ പോയ കാര്യമൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. ഞങ്ങളും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. അരുൺ ആണെങ്കിൽ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല എന്നൊക്കെ പറയാണ്. ആദിത്യൻ പറയുന്നുണ്ട്, എനിക്കും അമ്മയ്ക്കും കുറച്ച് സാർത്ഥതയുണ്ടെന്ന് കരുതിക്കോ, എന്തായാലും കൊല ചെയ്ത ഒരു പെണ്ണിന് വേണ്ടി അരുൺ കാത്തിരിക്കണ്ട എന്നൊക്കെ കരുതി, അവന്റെ ജീവിതത്തെ കരുതിയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു. അതുകൊണ്ട് അമ്മയുടെ കരച്ചിലും എന്റെ നിർബന്ധവും കൊണ്ടൊക്കെയാണ് ഐശ്വര്യ വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. ഇവിടെ ഞാനും അമ്മയും എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ആദിത്യൻ ചോദിക്കുന്നു. അവന്റെ ജീവിതം നല്ലതാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. ആദിത്യൻ ശ്യാമയോടും അഖിലിനോടും പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ഐശ്വര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നൊക്കെ. നിങ്ങൾ അശ്വതിക്ക് വേണ്ടി കൂട്ടുനിന്നിട്ട് ഐശ്വര്യയുടെ ജീവിതം ഇല്ലാതാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആദിത്യൻ പോകുന്നു. അഖിലും ശ്യാമയും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇന്ന് തന്നെ അശ്വതി ചേച്ചി ഒന്ന് കാണണമെന്നൊക്കെ. ശ്യാമയും അഖിലും അശ്വതിയോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ രണ്ടാനച്ഛനെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്, അയാളാണെങ്കിൽ എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, അന്നത്തെ ദിവസവും ഒരുപാട് ഉപദ്രവിച്ചെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഞാനും അമ്മയും കിടക്കുമ്പോൾ ബഹളം കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത്, അപ്പൊ കുറെ ആൾക്കാർ വന്ന് രണ്ടാനച്ഛനെ വെട്ടിക്കൊല്ലുന്നതാണ് കണ്ടതെന്ന് പറയുന്നു. രണ്ടാനച്ഛനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത്, വസന്തരാമയുടെ കുടുംബവുമായിട്ട് ഒരു ബന്ധത്തിനും തയ്യാറാകാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചാൽ ഇതായിരിക്കും അനുഭവം എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നു. പിന്നീട് ആ കൊലപാതകം എന്റെ തലയിലായിട്ടാണ് ഞാൻ ജയിലിൽ പോയതെന്നൊക്കെ അശ്വതി പറയുന്നുണ്ട്. അത് കേട്ടു കഴിയുമ്പോൾ അഖിൽ പറയുന്നുണ്ട്, എന്റെ അമ്മ ഇത്ര മാത്രം ക്രൂരതയാണോ ചെയ്തത് അശ്വതി ചേച്ചിയോട്, ഞാൻ ഇത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നെന്നൊക്കെ പറയുന്നു. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പാടില്ല, ചിലപ്പോൾ അത് അമ്മയായിരിക്കില്ല, അമ്മയ്ക്ക് അത്രയും ക്രൂരത ചെയ്യാനുള്ള മനസ്സൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്കാണെങ്കിൽ ഐശ്വര്യ വരുന്നുണ്ട്. ഐശ്വര്യ കാണുന്നതും അശ്വതിയാണെങ്കിൽ അഖിലിനോടും ശ്യാമയോടും മറഞ്ഞു നിൽക്കാൻ പറയുന്നുണ്ട്. ഐശ്വര്യ അശ്വതിയുടെ അടുത്ത് വന്നിട്ട് ഫയൽ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. അതിനുശേഷം പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ബെല്ലടിക്കുന്നത് കേൾക്കുന്നു. അഖിലിന്റെ ഫോണാണ് ബെല്ലടിക്കുന്നത്. അഖിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഐശ്വര്യ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് അകത്തുള്ളത്, ആരെ ഫോണാണ് റിംഗ് അടിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, ആരും അകത്തില്ല, എന്റെ ഫോൺ തന്നെയാണെന്ന് പറയുന്നു. ഐശ്വര്യ അപ്പോൾ എനിക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നു. ഐശ്വര്യ ശ്യാമയും അഖിലും നിൽക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ നോക്കാൻ തുടങ്ങുമ്പോഴേക്കും അശ്വതി പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഫോണാണ് ബെല്ലടിച്ചതെന്ന്. അശ്വതി ഐശ്വര്യ ആ ഫോൺ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഐശ്വര്യ അത് വിശ്വസിക്കുന്നുണ്ട്, എങ്കിലും സംശയത്തോടെയാണ് അവിടെ നിന്നും ഐശ്വര്യ പോകുന്നത്. ഐശ്വര്യ പോയതിനു ശേഷം ശ്യാമയോടും അഖിലിനോടും അശ്വതി പറയുന്നുണ്ട് തൽക്കാലം രക്ഷപ്പെട്ടെന്നൊക്കെ. പിന്നീട് ആദിത്യൻ ആനന്ദ നിലയത്തിലേക്ക് വന്നിട്ട് അമ്മയെ വിളിക്കുകയാണ്. അത് കേട്ടിട്ട് അമൃത ചോദിക്കുന്നുണ്ട്, എന്തിനാണെന്നൊക്കെ. ആദിത്യനപ്പോൾ പറയാണ്, അശ്വതിക്കും അരുണും കൂട്ടുനിൽക്കുന്നത് ശ്യാമയാണ്, ഇന്ന് തന്നെ അമ്മയോട് പറയണം, അതിനുശേഷം ആ അശ്വതിയാണെങ്കിൽ ഓഫീസിൽ നിന്നും പറഞ്ഞു വിടണമെന്നൊക്കെ പറയുന്നു. അമൃത അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം അമ്മയോടൊന്നും പറയണ്ട, പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അരുണിനപ്പോൾ ഒന്നുകൂടെ വാശി കൂടും, അങ്ങനെ ചിലപ്പോൾ അശ്വതിയെ ഈ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരാൻ വരെ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ശ്രീകുട്ടിയും അമ്മയും ഇപ്പം നല്ല സ്നേഹത്തിലാണ്, അതും ഇല്ലാതാകുമെന്നൊക്കെ പറയുന്നു. തൽക്കാലം ഇതിനുള്ള പരിഹാരം നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കണം, രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ വേണം പരിഹരിക്കാനെന്നൊക്കെ പറയുന്നു. പിന്നീട് ആനന്ദവർമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, കമ്പനിയാണെങ്കിൽ നഷ്ടത്തിലാണ്, ഒരുപാട് കോടി നഷ്ടമൊക്കെ ഉണ്ടാകുന്നുവെന്ന് പറയുന്നു. ഐശ്വര്യയുടെ ഭാഗത്തും എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദിത്യൻ പറയുന്നുണ്ട്, അഖിലിനെ കമ്പനിയിലേക്ക് വിളിക്കണമെന്ന്. ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട്, വസന്തരാമ വിളിച്ചാലേ അഖിൽ വരത്തുള്ളൂവെന്ന്. വസന്തരാമ അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയെ വിട്ടിട്ട് അഖിൽ വരത്തില്ലല്ലോ എന്നൊക്കെ. ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട്, വസു വിളിച്ചാൽ ഉറപ്പായിട്ടും അഖിൽ വരും, നമുക്ക് നാളെ തന്നെ പോയി വിളിക്കാമെന്നൊക്കെ പറയുന്നു. പിന്നീട് അപ്പൂവിന് ശ്യാമയുടെ അച്ഛനും അമ്മയും ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഖിലും ശ്യാമയും അവിടേക്ക് വരുന്നു. ശ്യാമ പറയുന്നുണ്ട്, അപ്പൂന്റെ സർജറി കഴിഞ്ഞുള്ള ബാക്കി പൈസയുണ്ട്, ആ 50 ലക്ഷം ആണെങ്കിൽ അച്ഛന്റെ പേരിൽ ഫിക്സഡ് ആയിട്ട് ഇടട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അച്ഛനപ്പോൾ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല, അത് അഖിൽ മോനാണെങ്കിൽ ഒരു ബിസിനസ് ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നു. ശ്യാമയ്ക്ക് ആ സമ്മാനം കിട്ടാൻ കാരണമായത് അഖിൽ മോനാണെന്ന് പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.